നമസ്കാരം. ലോക്ഡൌൺ ലംഘിച്ച രമ്യ ഹരിദാസ്, വി ടി ബൽറാം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചതായി പരാതി. പാലക്കാട് നഗരത്തിലെ ഹോട്ടലിൽ ഇവർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ പോയതാണെന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നുമാണ് രമ്യയുടെയും ബൽറാമിന്റെയും വിശദീകരണം. ഒരു ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാതെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? ആരോ തെമ്പടിത്തരം കാണിച്ചു, ആരോ തെമ്പടിത്തരം കാണിച്ചു, ആരോ തെമ്പടിത്തരം കാണിച്ചു, ആരോ തെമ്പടിത്തരം കാണിച്ചു. എക്സ്ക്യൂസ് മീ മാഡം, മാഡം ഞാൻ എം പി അല്ലേ, ഡൈനിങ് അലൗഡ് അല്ലല്ലോ. ആരോ തെമ്പടിത്തരം കാണിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം പാലക്കാട് നടന്നിരുന്നു. അതിനുശേഷം ആണ് രമ്യ ഹരിദാസ്, വി ടി ബൽറാം, റിയാസ് മുക്കോളി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ആലത്തൂർ മത്സരിച്ച പ്രദീപ് പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഹോട്ടലിൽ, പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഹോട്ടലിൽ കയറി വന്നിട്ടുള്ളത്. ഇവരിവിടെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തൊട്ടടുത്തിരുന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ചോദിക്കുന്ന ആൾ, ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിലവിൽ അനുമതിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോ എടുത്ത യുവാവ് ചോദിക്കുന്നത്. എം പി യോടാണ് ഈ ചോദ്യം. ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ, അപ്പൊ താങ്കൾ ഒരു എം പി അല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റുള്ള സാധാരണ ആളുകൾക്കൊന്നും ഇതിന് അനുമതിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന മറുപടി, ഞങ്ങൾ ഭക്ഷണം പാർസൽ വാങ്ങാൻ വേണ്ടി വന്നതാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നതാണ് ഇവർ നൽകുന്ന ഒരു മറുപടി. അത് ഈ പറഞ്ഞുകൊണ്ട് രമ്യ പിന്നീട് ഈ ഹോട്ടൽ ഇവരിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ടി ബൽറാമിനെയും രമ്യ ഹരിദാസിനെയും വിളിച്ചിരുന്നു. രണ്ടുപേരും പറയുന്നത്, ഇന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം പാർസൽ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും അകത്ത് കയറിയിരുന്നത് എന്നൊരു വിശദീകരണമാണ് രമ്യ ഹരിദാസും വി ടി ബൽറാമും നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം വലിയ തോതിൽ വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സി പി എം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സൈബറുകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. വലിയ പ്രതിഷേധവും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. പ്രസാദ്, ഇന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ലോക്ഡൌൺ ആണ്. പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ തന്നെ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു, അവർക്ക് അടുത്തിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ്. ഈ അവരുടെ വിശദീകരണം എത്രത്തോളം ഫലം ചെയ്യും? അശ്വതി, ഇത് ഇവരുടെ വിശദീകരണം മാത്രമാണ്. നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, കാരണം ഇവരിയിരിക്കുന്നതിന്റെ ടേബിളിന്റെ പുറകിലിരിക്കുന്ന ടേബിളിലെല്ലാം തന്നെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. ഒരാൾ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കി എഴുന്നേറ്റ് പോകുന്ന ദൃശ്യം ഈ വീഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ടേബിളിലും ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ദൃശ്യമുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് നിലവിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം, ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ പ്രകാരം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. ഹോട്ടലുകളിൽ പാർസൽ നൽകുന്നതിന് മാത്രമാണ് അനുമതി. ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ശനിയും ഞായറും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ഒരു കാരണവശാലും ഹോട്ടലിൽ ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടി നിൽക്കുന്നതിനോ ഒന്നും തന്നെ അനുമതിയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ വളരെ പ്രസക്തമാകുന്നതും. ഇതിൽ വി ടി ബൽറാമും രമ്യ ഹരിദാസും നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്, നമ്മളോട് സംസാരിച്ചത് ഇത്തരത്തിലാണ് എന്നതാണ്. അതായത് അവർ ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ വേണ്ടി വന്നതാണ്, അതോടൊപ്പം അതിനുവേണ്ടി പുറത്ത് കാത്ത് മഴയായതുകൊണ്ട് അകത്ത് കയറി ഇരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് ഇവർ നൽകിയത്. പക്ഷേ ഇത് എത്രത്തോളം ആളുകൾ വിശ്വസിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇത് ഇവരുടെ ഒരു വിശദീകരണം മാത്രമാണ്. എന്തായാലും ഈ വീഡിയോ വലിയ തോതിൽ വൈറലായിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാണ്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്.